അപ്പോൾ ഇത് കൊണ്ടിറക്കാൻ വലിയ പണിയൊന്നുമില്ല. 50 ബ്രാൻഡ് വാഹനം അല്ലെങ്കിൽ പ്രീമിയം വാഹനമാണ് നിങ്ങൾ ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കിയാൽ കാണാം. ഒരു ഷോറൂം കണ്ടീഷൻ എങ്ങനെയാണോ അതുപോലെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു ഫ്രണ്ടൊക്കെ നോക്കിയാൽ കാണാം എത്ര നല്ല നീറ്റാണ്. ഇതിൻ്റെ സ്റ്റാർ ലോഗോ, അതുപോലെ തന്നെ ഈ ഒരു ഒറ്റ സ്ക്രാച്ചില് അല്ലെങ്കിൽ ഒരു ബമ്പർ മാറ്റണമെന്നുണ്ടെങ്കിൽ കോസ്റ്റ്, അതുപോലെ തന്നെ ഇൻറ്റീരിയറിലേക്ക് ഒരു ഫോർ ഡേ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാ വീഡിയോസും റിവ്യൂസും കാണാം, അതുപോലെ തന്നെ നമ്മൾ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞു. അതായത് എല്ലാ വാഹനത്തിൻ്റെയും മെയിൻ്റെനൻസ് എക്സ്പ്ലനേഷൻ, അതുപോലെ തന്നെ യൂസ്ഡ് കാർ, ഇവരൊക്കെ നമ്മളൊരു എന്താ പറയുക കോൺസെൻട്രേഷൻ ചെയ്തിട്ടാണ് നമ്മൾ എല്ലാ വാഹനവും നമ്മൾ എടുക്കാറ്. അതുപോലെ തന്നെ ചിലത് കംപ്ലീറ്റ് ഷോറൂമിൽ നിന്ന് തന്നെ കയറാം, അല്ലാതെ ചിലത് നമ്മൾ യൂസ്ഡ് തന്നെ റിവ്യൂ എടുത്തിട്ട് അതുപോലെ തന്നെ സെയിലിൻ്റെ വാഹനമാണ് കൂടുതൽ നമ്മൾ ചാനലിൽ ഉൾക്കൊള്ളിച്ചാറ്. കാരണം മറ്റേതുമല്ല, നിങ്ങളേക്ക് കുറച്ചും കൂടി എന്താ പറയുക യൂസ്ഡ് നോക്കുന്ന ആളുകളുണ്ടാവും, അവർക്ക് വേണ്ടിയാണ്. അപ്പോൾ ഇന്നത്തെ വാഹനം എന്താന്ന് വെച്ചാൽ ബെൻസിൻ്റെ E250D ആണ്, ഡീസൽ വാഹനമാണ്. ഇതിവിടെ സെയിലിനുള്ള വാഹനം കൂടിയാണ്. ഇത് നമ്മൾ റിവ്യൂ എടുക്കാൻ വന്നതല്ല, ഇതിൻ്റെ ഒരു മെയിൻ്റെനൻസ് എക്സ്പ്ലനേഷൻ ചെയ്യാൻ വന്നതാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയെന്നല്ല നമ്മളൊരു G43 AMG റിവ്യൂസും കാര്യങ്ങളും, അതുപോലെ തന്നെ അതിൻ്റെ മെയിൻ്റെനൻസ് ഒക്കെ നമ്മൾ ചെയ്തിരുന്നു. അത് അതിൻ്റെ മെയിൻ്റെനൻസ് എന്ന് വെച്ചാൽ അത് GLC 43 AMG മെയിൻ്റെനൻസ് ആണ്. അത് സാധാ നോർമലും അല്ല. അതുപോലെ തന്നെ അത് E-Class 250 വരുമ്പോൾ മാറും, അതുപോലെ തന്നെ ഈ C-Class വരുമ്പോൾ മാറും, അതുപോലെ തന്നെ S-Class വരുമ്പോഴും ഈ എല്ലാ മെയിൻ്റെനൻസും മാറും. അപ്പോൾ ഇതിൻ്റെ ഒരു ആൾ ഓവർ എക്സ്പ്ലനേഷനും ആൻഡ് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ലുക്സും, അതുപോലെ ഇവിടെ സെയിലിലാണ്, അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളൊക്കെ നിങ്ങളേക്ക് കാട്ടിത്തരാൻ വേണ്ടിയാണ് ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വാഹനം വേണ്ട ഉണ്ടാവും, അതുപോലെ തന്നെ നിങ്ങളെ കൂട്ടുകാർക്കും അല്ലെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ആളുകൾ ചിലപ്പോൾ ഈ വാഹനം നോക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ബ്ലാക്ക് കളർ വരുന്ന BENZ 250 CDI, അതായത് ഡീസൽ വാഹനമാണ്. ഞാൻ തന്നെ പറഞ്ഞു, ഇങ്ങനത്തെ ഒരു വാഹനം സ്വന്തമാക്കുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളെല്ലാവർക്കും പേടി ഒന്ന് ഇതിൻ്റെ ഒരു മെയിൻ്റെനൻസ് തന്നെ ആയിരിക്കും. കാരണം ഇത്രയും വലിയൊരു പ്രീമിയം വാഹനം എടുക്കുമ്പോൾ അതിൻ്റെ മെയിൻ്റെനൻസ് എത്രത്തോളം കോസ്റ്റ് എന്ന് എല്ലാവർക്കും അറിയാൻ ഒരു ആഗ്രഹം ഉണ്ടാവും. രണ്ടാമത് ഇത് ആളുകൾ നോക്കുക എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പാർട്സ് അവൈലബിലിറ്റി ആൻഡ് പാർട്സ് കോസ്റ്റ് ആണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു ഗ്രില്ല് അല്ലെങ്കിൽ ഒരു ബമ്പർ മാറ്റുന്നുണ്ടെങ്കിൽ കോസ്റ്റ്, അതുപോലെ തന്നെ ഇൻറ്റീരിയറിലേക്കൊരു ഗ്ലാസ് മാറ്റുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ആ ഒരു സീറ്റിൻ്റെ കവർ, ഇതൊക്കെ മാറ്റണമെന്നുള്ള കോസ്റ്റും കാര്യങ്ങളൊക്കെ പേടിയുണ്ടാവും. പിന്നെ ആൾക്കാർ യൂസ് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ടയറാണ്. ഈ ഒരു ടയർ മാറാൻ എത്രയാവും എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു വാഹനം എടുക്കുമ്പോൾ, നമ്മളിപ്പോൾ ഒരു സാധാരണ ഒരു വാഹനം എടുത്തു നേരത്തെ, ഇപ്പോൾ നിങ്ങൾ ഉദാഹരണത്തിന് ഒരു ആൾട്ടോ കൊണ്ടിരിക്കുന്ന ആളാണെന്ന് കരുതുക, ഈ ആൾട്ടങ്ങൾ എന്തായാലും ഓരോ 10,000 നമുക്ക് സർവീസ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഈ ഒരു ജർമ്മൻ കാർ ഇതൊക്കെ വരുന്നത് 15,000 സർവീസ് വരുന്നത്, 10,000 അപ്പോൾ കുറച്ചും കൂടി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒക്കെ കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ഇങ്ങനത്തെ വാഹനത്തിൽ വരുമ്പോൾ ഉണ്ട്. പിന്നെ സാധാ ആൾട്ടർക്കുമ്പോൾ അതിൻ്റെ മെയിൻ്റെനൻസ് ഏകദേശം ഞാൻ കണക്ക് പറയണില്ല, കാരണം ഏകദേശം 5-6 അതിൻ്റെ ഉള്ളിലെ തോന്നി മെയിൻ്റെനൻസ് വരുന്നത്. അപ്പോൾ അതിൻ്റെ എന്ന് വെച്ചാൽ പീരിയോഡിക് സർവീസ്, ആ ഒരു പീരിയോഡിക് സർവീസ് തന്നെയാണ് ഇതിന് വരുന്നത്. പക്ഷേ ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കുറച്ച് കോസ്റ്റ്ലി ആവും. ഇപ്പോൾ ഉദാഹരണം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ജീപ്പ് കോമ്പസ്, അതുപോലെ തന്നെ നിങ്ങളൊരു ക്രിസ്റ്റ ഉപയോഗിക്കുന്ന ആൾ അല്ലാന്നുണ്ടെങ്കിൽ, ക്രിസ്റ്റിൻ്റെ മെയിൻ്റെനൻസ് കുറവാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ക്രെറ്റ ഇതൊക്കെ ഉപയോഗിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അതിലേക്കാൾ കുറച്ചും കൂടി ഒരു ബഡ്ജറ്റ് അല്ലെങ്കിൽ കുറച്ചും കൂടി കൂട്ടി കൊടുത്താൽ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ മെയിൻ്റെനൻസ് വരും. ഇപ്പം നിങ്ങളിപ്പോൾ ഈ ഒരു വാഹനം കൊണ്ടിറക്കുമ്പോൾ, ഇത് കൊണ്ടിറക്കാൻ വലിയ പണിയൊന്നുമില്ല, 50 ബ്രാൻഡ് വാഹനം അല്ലെങ്കിൽ പ്രീമിയം വാഹനമാണ് നിങ്ങൾ കരുതിയാണെന്നുണ്ടെങ്കിലും ഇത് കൊണ്ടിറക്കാൻ യാതൊരു ഇതില്ല. ഇപ്പോൾ ഇതിന് വളരെ വിലക്കുറവിലാണ് നിങ്ങൾക്ക് ഇവിടെ സെയിലിന് ഇവിടെ വെച്ചിരിക്കുന്ന ഈ ഒരു വാഹനം. അപ്പോൾ ഈ ഒരു വാഹനത്തിന് എന്ന് വെച്ചാൽ ഇതിൻ്റെ തേർഡാണ് അല്ലെങ്കിൽ ഓണർഷിപ്പ് മാറുമ്പോൾ ഇതിൻ്റെ വില മാറും, അതുപോലെ തന്നെ ഡിപ്രിസിയേഷൻ പെട്ടെന്ന് വരും. ഇപ്പോൾ നമ്മളൊരു പ്രീമിയം കാർസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഡിപ്രിസിയേഷൻ പെട്ടെന്ന് വരും. പക്ഷേ ഈ ഒരു വാഹനം ഇതിൽ വളരെ എന്താ പറയുക കുറഞ്ഞ കിലോമീറ്റർ ഓടിയൊരു വാഹനമാണ്. 2015 ബ്ലാക്ക് CDI 250D 2015 വാഹനമായത് കൊണ്ട് തന്നെ ഇത് വളരെ ലോ കിലോമീറ്ററാണ്. ഇത് പ്രൈവറ്റ് ഡൽഹിയിലെ രജിസ്ട്രേഷനാണ് ഇപ്പോൾ ഇത് കിടക്കുന്നത്. അതൊക്കെ NOC ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് പ്രൈവറ്റ് ആയിട്ട് യൂസ് ചെയ്ത വാഹനമാണ്. അതായത് നമ്മൾ ടാക്സി ഓടിയതോ അല്ലെങ്കിൽ അങ്ങനെ ഓടിയതല്ല, പ്രൈവറ്റ് ആൾക്കാർ നല്ല മെയിൻറ്റെയിൻ ചെയ്ത് യൂസ് ചെയ്തതാണ്. ഞാൻ വെറുതെ മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് പറയല്ല, അതിൻ്റെ ക്വാളിറ്റിയും കാരണം നിങ്ങൾക്ക് എക്സ്റ്റീരിയറും അതുപോലെ തന്നെ ഇൻറ്റീരിയറൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഞാൻ കാട്ടിത്തരാം. അപ്പോൾ ഈ ഒരു വാഹനം എടുക്കുമ്പോൾ ഒന്നാമത് ശ്രദ്ധിക്കുകയാണെന്ന് വെച്ചാൽ തോനെ നേരം നിർത്തിയിടരുത്. അതായത് ഇതിൻ്റെ മെയിൻ ആയിട്ട് പണി കിട്ടുകയെന്ന് വെച്ചാൽ സസ്പെൻഷൻ തന്നെയുള്ളൂ. ആ ഒരു സസ്പെൻഷൻ വർക്കാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പണി കിട്ടുകയെന്നാണല്ലോ അങ്ങനെ കേടരുന്നല്ല പറഞ്ഞത്. സസ്പെൻഷൻ്റെ വർക്ക് ചെയ്യാൻ കൂടുതൽ വരികയാണെന്നുണ്ടെങ്കിൽ വരുള്ളൂ, ബാക്കി ഏകദേശം വിരലുകൾ എണ്ണാവുന്നതിൽ മാത്രമേ എന്ന് വേണേ നമുക്ക് പറയാം. അപ്പോൾ ഇതിൻ്റെ ഏകദേശം 15,000 സർവീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു നോർമൽ സർവീസ്, പീരിയോഡിക് സർവീസ്, എഞ്ചിൻ ഓയിൽ അങ്ങനത്തെ ഫ്ലൂയിഡ് അങ്ങനത്തെ ഈ സംഭവമൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ പുറത്ത് നിന്ന് ഏകദേശം ഒരു 20,000 ഉള്ളിലാണ്, 15-20 ഈ ഒരു ഉള്ളിലാണ് ഇതിൻ്റെ ഒരു പുറത്തുനിന്ന് സർവീസ് ചെയ്യാൻ വരുന്നത്. ഈ പുറത്തുനിന്ന് സർവീസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞതാണ് കൊച്ചാക്കണ്ട, പുറത്തുനിന്ന് ഒറിജിനൽ അല്ലെങ്കിൽ എന്താ പറയുക ഒറിജിനൽ സാധനം തന്നെ കിട്ടുക, അതുപോലെ തന്നെ ആ ഒരു മെഷീൻസ് വെച്ചിട്ട്, അതായത് ഈ കമ്പ്യൂട്ടറൈസ്ഡ് തന്നെ സംഭവമൊക്കെ വരുന്നത് ഷോറൂമിൽ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ പുറത്ത് ചെയ്യുന്ന ടീമുകളൊക്കെ ഉണ്ട്, നിങ്ങൾ കണ്ടെത്തിയാൽ മതി. അപ്പോൾ ഏകദേശം ആ ഒരു 20 15-20 ഇതിൻ്റെ ഒരു
മെയിൻ്റെനൻസ് വരുന്നത്. പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് വരുന്നത് എന്ന് വെച്ചാൽ ഇതിന് ഇൻഷുറൻസ് ആണ്. ഇൻഷുറൻസ് ഇത് ഐ ഡി വി വാല്യൂ വരുന്നത് 16,33,333 ഇതിൻ്റെ ഐ ഡി ബി വാല്യൂ വരുന്നത്. അപ്പോൾ ഐ ഡി ബി വാല്യൂ വരുന്നതിനനുസരിച്ച് വണ്ടിൻ്റെ റൈറ്റ്സിൽ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും, ഇൻഷുറൻസിന് ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. പിന്നെ ഈ ഒരു വാഹനം പുറത്തു നിന്ന് ഇറക്കുമ്പോൾ, ഇപ്പോൾ 15 വർഷത്തിനാണ് നമുക്ക് ഇവിടെ ടാക്സ് കിട്ടുക. ഈ ഒരു വാഹനത്തിന് 15 വർഷമാണ് നമുക്ക് ഇവിടെ പുറത്ത് ടാക്സ് കിട്ടുക. അപ്പോൾ ഈ പുറത്തുനിന്ന് വരുമ്പോൾ പുറത്ത് ബാക്കിയുള്ള ടാക്സാണ് ഇവിടെ ഇറക്കേണ്ടത്. നിങ്ങളെന്ന് വെച്ചാൽ ഈ ഒരു വാഹനം ഇപ്പോൾ ചിലവർക്ക് പറയും വാഹനം വളരെ വില കൂടുതലാണ്, 18 ലക്ഷമാണ്. അതുപോലെ തന്നെ ഇതെന്താ വെച്ചാൽ ഒറിജിനൽ കേരള വാഹനത്തിന് അതിൻ്റേതായിട്ടുള്ള റീസെയിൽ മാർക്കറ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന വാഹനത്തിന് അതിൻ്റേതായിട്ടുള്ള റീസെയിൽ വാല്യൂ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ പ്രൈസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറൻസിയേഷൻ വരാം. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫ്രണ്ടൊക്കെ നോക്കിയാൽ കാണാം, അത്ര നല്ല നീറ്റാണ്. ഇതിൻ്റെ സ്റ്റാർ ലോഗോ, അതുപോലെ തന്നെ ഈ ഒരു ഒറ്റ സ്ക്രാച്ചിങ് ഒക്കെ ഇവിടെ കാണില്ല, കൊണ്ട ഒരു എടുത്ത നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു വാഹനം എടുക്കുകയെന്നുണ്ടെങ്കിൽ അതേമാതിരി കൊണ്ടുപോകും. ഇതിൻ്റെ സർവീസ് കഴിഞ്ഞതാണ്. ഇൻഷുറൻസ് ഏപ്രിൽ 2023 ഏപ്രിൽ വരെ ഉണ്ട് ഇതിന് ഇൻഷുറൻസ്. ഇപ്പോൾ വാങ്ങുന്നവർക്ക് നിങ്ങൾ കൊണ്ടുപോകുക, കുറേ കാലം യൂസ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് മാത്രം നോക്കിയാൽ മതി. എല്ലാ സർവീസും ഞങ്ങൾക്ക് ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടാണ്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഹെഡ്ലൈറ്റൊക്കെ നോക്കുകയാണ്, സാധാരണ ഞങ്ങൾക്ക് എല്ലായിടത്തും വെള്ളം കയറി അല്ലെങ്കിൽ ചില എന്തൊരു സ്ക്രാച്ചോ ഇവിടെ ചെറിയൊരു ക്രാക്കൊക്കെ വരാവുന്നതാണ്. പക്ഷേ ഇതിൽ അങ്ങനെ സംഭവം യാതൊന്നുമില്ല. ഒക്കെ ഒരു എന്താ പറയുക, ഒരു ഒറിജിനൽ വാഹനം എങ്ങനെ അല്ലെങ്കിൽ ഷോറൂം കണ്ടീഷൻ എങ്ങനെ, ആ കണ്ടീഷൻ നമുക്ക് വേണം ഇതിൻ്റെ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ പറയാം. എല്ലായിടത്തും ഉണ്ട് ഇതൊക്കെ, ഇതിന് ഇൻഡിക്കേറ്റേഴ്സ് ആട്ടോ. ഇതാണ് ഇതിൻ്റെ ലൈറ്റ് വരുന്നത്. പിന്നെ എന്ന് വെച്ചാൽ ഇതിൻ്റെ ലൈറ്റ്സിനൊന്നും അങ്ങനെ പണി കിട്ടില്ല. ഇനിയിപ്പോൾ അഥവാ എന്താ പറയുക, ലൈറ്റ്സിൻ്റെ ഒരു യൂണിറ്റ് മൊത്തം മാറണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് വെച്ചാൽ ഏകദേശം 45,000 ആണ് ഇതിൻ്റെ ഒരു യൂണിറ്റ് പ്രൈസാണ്. ഞാൻ ഉദ്ദേശിച്ചത് ഇതിൻ്റെ ബൾബ് അല്ല, ബൾബേക്കാരം മാറണ്ടാവും. അതൊക്കെ ഒരു ഹെഡ്ലൈറ്റ് എന്ന് വെച്ചാൽ LED, അതിൽ ഇൻ്റലിജൻസ് സിസ്റ്റമാണ് വരിക. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് മാറാൻ ഏകദേശം 45,000. പക്ഷേ ലൈറ്റിൻ്റെ ഈ ഒരു LED ലൈറ്റ്, ഈ ലൈറ്റ്സ് മാത്രം മാറാന്നുണ്ടെങ്കിൽ അത്ര തോന്നുന്നു വരാൻ സാധ്യതയില്ല, വളരെ കുറവാണ്. പിന്നെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു വൈപ്പേഴ്സിനൊക്കെ ഏകദേശം വലിയ കുറഞ്ഞ വില ഉള്ളൂ, ഏകദേശം ഒരു 7 something അങ്ങനെ അത്രയ്ക്ക് വരുള്ളൂ. പിന്നെന്താണെന്ന് വെച്ചാൽ വാറണ്ടി എടുക്കാൻ ശ്രമിക്കുക. ഇങ്ങനത്തെ വാറണ്ടി നമ്മൾ ഷോറൂമിൽ പോയ വാറണ്ടിയും കാര്യങ്ങളൊക്കെ കിട്ടും. വാറണ്ടി എടുത്താൽ നമുക്ക് വലിയ തലവേദന അല്ലാതെ എല്ലാ കാര്യങ്ങളും മാറിക്കിട്ടും. ബ്രേക്ക് പാഡ് അതുപോലെ തന്നെ അങ്ങനത്തെ പീരിയോഡിക് സംബന്ധമായ കാര്യങ്ങളല്ലാതെ ഈ ക്രാക്സ് അതുപോലെ തന്നെ ഇങ്ങനത്തെ ഇൻറ്റീരിയർ പാർട്സ് അതുപോലെ തന്നെ പുറത്തത്തെ പാർട്സൊക്കെ നമുക്ക് വാറണ്ടിയിലൂടെ മാറിക്കിട്ടാവുന്നതാണ്. അതൊക്കെ ബെൻസിൻ്റെ ഒരു ഹൈലൈറ്റ് ആണ്, ബെൻസിൻ്റെ നല്ല പ്രീമിയം കാർസിൻ്റെ ഹൈലൈറ്റ് ആണ്. വാറണ്ടി എടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ എന്താ പറയുക, ഈ ഒരു ഈ ഭാഗങ്ങൾക്ക് നോക്കിയാൽ കാണാം വളരെ സ്മൂത്ത് ആൻഡ് ക്ലീൻ ആണ്. ഒരു സ്ക്രാച്ചും നമുക്കിവിടെ കാണാനില്ല. അതുപോലെ തന്നെ ഫുള്ള് ബ്ലാക്ക്, ആ ഒരു പെയിൻറ്റ് ക്വാളിറ്റി ഇപ്പോഴും നമുക്കിതിൽ ഉണ്ട്. പിന്നെന്താണെന്ന് വെച്ചാൽ PPF കോട്ടിങ് അതുപോലെ തന്നെ പല കോട്ടിങ്സും നൽകുന്നുണ്ട്. നിങ്ങൾക്ക് പെയിൻറ്റിന് യാതൊരു കേടും വേണ്ടാന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കോട്ടിങ്സും നല്ലതൊക്കെ എടുക്കുക. പെയിൻറ്റ് നമുക്ക് ഡയറക്റ്റ് ഒന്നും വരില്ല. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ മുകളിലെ കോട്ടിങ്ങിന് എന്തെങ്കിലും പറ്റുകയാണെന്നുണ്ടെങ്കിൽ ബാധിക്കുള്ളൂ. ഞാൻ ഉദ്ദേശിച്ച് ക്രാഷ് അല്ല കേട്ടോ, ജസ്റ്റ് ഈ സ്ക്രാച്ച് അതുപോലെ തന്നെ പെയിൻറ്റ് അങ്ങനത്തെ സംഭവം ഉണ്ടാവില്ലേ, അതൊക്കെ ആ PPF കോട്ടിങ് എടുത്താൽ മാറുന്നതാണ്. പിന്നെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇൻഷുറൻസ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 10,000 രൂപയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ്, കണ്ടില്ലേ ഈ സിൽവർ ഫിനിഷൊക്കെ അത്യാവശ്യം നല്ലൊരു നീറ്റ് ആൻഡ് ക്വാളിറ്റി തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇത് എടുക്കേണ്ടി വരും ഞാൻ വളരെ കുറഞ്ഞ പ്രൈസിനാണ്. പിന്നെ ഇതിൻ്റെ ടയർ, ഈ ഒരു ടയർ കോസ്റ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഏകദേശം 245 17 inches 245 ഇതിൻ്റെ ടയറിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ വരുന്നത്. അതായത് ഉദ്ദേശിച്ച വീതിയാണ്, ഹൈറ്റ് വരുന്നത് 17 inches. അപ്പോൾ ഈ ഒരു ടയറിൻ്റെ കോസ്റ്റ്, ഈ ഒരു ഇ-ക്ലാസിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 10,000 കിട്ടുമെന്നാണ് അത്യാവശ്യം ലോ പ്രൊഫൈൽ അല്ലെങ്കിൽ ലോ ക്വാളിറ്റി ടയേഴ്സേ. കാരണം ഇതിൻ്റെ മെയിൻ ഇത് പറയാനുണ്ട് ഏകദേശം ഒരു 40,000 മുതൽ അങ്ങോട്ട് അല്ലെങ്കിൽ 65,000 ഈ ഒരു സെഗ്മെൻറ്റ് വരുന്നത് ഇതിൻ്റെ ടയർ കോസ്റ്റ് വരുന്നത്. അതായത് നമുക്ക് 10,000 20,000 കിട്ടും, സെക്കൻഡ് കിട്ടുക. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ 20,000 മുകളിൽ കിട്ടാവുന്നതാണ്. ഇപ്പോൾ മാർക്കറ്റ് നിങ്ങൾക്ക് അറിയാലോ വളരെ സിമ്പിളായിട്ട് എല്ലാം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മോഡിഫിക്കേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എയർ സസ്പെൻഷനൊക്കെ ഫിറ്റ് ചെയ്ത് സെറ്റപ്പ് ആക്കാം. പിന്നെ ഇതിന് വലിയ കോസ്റ്റ്, ഈ ഒരു വാഹനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. കാരണം ഇതിന് എയർ സസ്പെൻഷൻ ഒന്നും വരുന്നില്ല. ഇതിൻ്റെ എയർ സസ്പെൻഷൻ ആണെന്നുണ്ടെങ്കിൽ മെയിൻ്റെനൻസ് നല്ല പ്രൈസും കാര്യങ്ങളൊക്കെ എന്താ വെച്ചാൽ നല്ല ഇത് വരും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗം കൊണ്ട് ഏതൊരു ഭാഗം കൊണ്ടും നിങ്ങൾക്ക് നോക്കിയാൽ കാണാം സ്ക്രാച്ചോ ഒന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞു 45,000 രൂപ ഇതിൻ്റെ ടയർ, അതായത് 20,000 മുതൽക്കൊക്കെ കിട്ടുട്ടോ. എന്ന് വെച്ചാൽ ഈ എത്രത്തോളം എന്താ പറയുക, നമുക്ക് സ്റ്റാൻഡേർഡിനനുസരിച്ചാണ് ടയർ, അല്ലെങ്കിൽ ഓരോ കിലോമീറ്ററിനനുസരിച്ചാണ് നമ്മൾ ടയർ ഇടുക. പിന്നെ ഇതിൻ്റെ ഡീസൽ വണ്ടിയാണ് ഇത് വരുന്നത്. ഡീസൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു 15 കിലോമീറ്ററിന് എന്തായാലും കിട്ടും. സിറ്റിയിലല്ല, ഏകദേശം ഒരു ഐബിയല്ലേ, 15 കിലോമീറ്റർ എന്തായാലും നമുക്ക് ഇതിന് പ്രതീക്ഷിക്കുക. അത്യാവശ്യം നല്ലൊരു മൈലേജ് ഉള്ള അതുപോലെ തന്നെ നല്ല കംഫേർട്ടുള്ളൊരു വാഹനം കൂടിയാണ് ബെൻസിൻ്റെ ഈ ക്ലാസ് വരുന്നത്. ഇത് നടത്തി 15 ഞാൻ തന്നെ പറഞ്ഞു. അപ്പോൾ അത്യാവശ്യം നല്ല കംഫേർട്ട് അതുപോലെ തന്നെ മൈലേജും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വാഹനം തന്നെയാണ് ഇത് വരുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ നോക്കുകയാണെന്ന് കാണാം, ലൈറ്റ്സും കാര്യങ്ങളൊക്കെ എപ്പോഴും വർക്കിംഗ് ആണ്. ഇൻഡിക്കേറ്റേഴ്സൊക്കെ നെക്സ്റ്റ് കാട്ടി തരാം, കണ്ടില്ലേ, ഒക്കെ കംപ്ലീറ്റ് വർക്കിംഗ് ആണ്. അതുപോലെ തന്നെ ആ ഒരു ഇടുപ്പ് നമുക്ക് ബാക്കിൽ നിന്ന്
കാരണം ചില ഈ ഒരു വാഹനം എടുക്കുമ്പോൾ വേറെ പ്രത്യേകതകളുണ്ട്. ഇപ്പം നമുക്ക് 2010 ശേഷം ഒരു 15 വരെയുള്ള ഒരു മോഡലും കൂടി ഇതാണ്. ഇത് അത്ര പഴകിയിട്ടില്ല ഇപ്പോഴും. അപ്പോൾ ആ ഒരു ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഇതിന് വരുന്നുണ്ടാവും. പിന്നെ ഇതിൻ്റെ കുറച്ചും കൂടി ഒരു ജനറേഷനാണ് ഫ്രണ്ട് ഗ്രില്ല പോലെ തന്നെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ മാറി. അത്യാവശ്യം നല്ല മാറ്റമുണ്ട് ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ. എങ്കിൽ പോലും വലിയൊരു പഴയതല്ല എന്ന് നമുക്ക് ഈ ഒരു വാഹനം കണ്ടാൽ ആളുകൾക്ക് മനസ്സിലാവും, നമുക്ക് മനസ്സിലാവും. കാരണം ഒന്നാമത് ഇതിൻ്റെ ആ ഒരു ഡിസൈൻ ഇപ്പോഴും ഔട്ടായിട്ടില്ല എന്നാണ് പറയാം. പിന്നെ ഇതിൻ്റെ ഒരു ക്വാളിറ്റി അതുപോലെ തന്നെ ഈ ഒരു ഷൈനിങ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഉണ്ട് എന്ന്. വണ്ടി എന്ന് വെച്ചാൽ അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ ഇൻഷുറൻസ് ഞാൻ പറഞ്ഞു ഏകദേശം 30,000 ആണ്. അതുപോലെ തന്നെ ഒരു ബമ്പറൊക്കെ ഇതിനെടുക്കുക എനിക്ക് കൊണ്ട് ഏകദേശം ഒരു 55,000 ഒക്കെയാണ് ഏകദേശം ഇത് വരിക. പിന്നെ ഒരു സാധാ ഫുൾ കവർ സർവീസ് ഏകദേശം ഒരു 38-40 ആ റേഞ്ചിലൊക്കെ ആക്കാണ് ഇതിൻ്റെ ഫുൾ കവർ ഇൻഷുറൻസ് വരിക. തേർഡ് പാർട്ടി ഏകദേശം ആകെ 10,000 രൂപ. തേർഡ് പാർട്ടി എടുത്താലും മതി. തേർഡ് പാർട്ടി എടുത്താൽ ഈ വണ്ടിക്കൊന്നും കിട്ടില്ല, അങ്ങനെ എന്തോ അല്ലേ? ആൾക്കാർക്ക് കിട്ടും, വണ്ടിക്ക് എന്തെങ്കിലും കിട്ടും, അങ്ങനെ എന്തോ ആണ്. എങ്കിലും ഇതിൻ്റെ ഒരു തേർഡ് പാർട്ടി ഇൻഷുറൻസ് വരുന്നത് 10,000-ത്തിലാണ്, അല്ല സോറി 10,000 ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു എക്സ്റ്റീരിയർ, ഇതിൻ്റെ മെയിൻ്റെനൻസും കാണാനൊക്കെ. ഇനി ഇതിൻ്റെ ഒരു ക്വാളിറ്റി ഒക്കെ ഇൻറ്റീരിയർ കാട്ടിത്തരാം. അതുപോലെ തന്നെ അതിൻ്റെ ഏതൊക്കെ ഭാഗങ്ങൾക്കാണ് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒക്കെ നമുക്ക് തീർത്ത് തരും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാ അച്ഛനൊന്ന് കൊണ്ടുവന്ന് എടുത്തേക്ക് വണ്ടീൻ്റെ ഇൻറ്റീരിയർ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചുതരാം, സോറി കേൾപ്പിച്ചാരല്ല, കാട്ടിത്തരാം. നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കിയാൽ കാണാം. ഒരു ഷോറൂം കണ്ടീഷൻ എങ്ങനെയാണോ അതുപോലെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ വരുന്നത്. നിങ്ങൾക്ക് കസ്റ്റണ്ടില്ല ഈ ഒരു സ്റ്റീരിങ് വീലാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നിങ്ങളെ സീറ്റൊക്കെ നോക്കി. സാധാരണ ഒരു ഫെയ്ഡർ വരുന്നില്ല, അതുപോലെ തന്നെ ഈ ഒരു ലെതർ ആയതുകൊണ്ട് ഇങ്ങനെ ഒരു പൊടിഞ്ഞു പൊടിഞ്ഞു പോകാറുണ്ട്. ഇത് അത്യാവശ്യം നല്ല മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാണ്ടാണ് ഇത് നല്ല കണ്ടില്ല. നല്ല ക്വാളിറ്റിയാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ. അതുപോലെ തന്നെ ഡാഷൊക്കെ നോക്കിയാൽ ഒരു എന്താ പറയുക ഒരു മൈനോട് സ്ക്രാച്ചസ് ആ ഒരു ഡാഷ്ബോർഡും കാര്യം ഇല്ലതില്ലതുപോലെ പറയട്ടോ. ഡാഷ്ബോർഡും കാരണം ഒരു മൈനോട് സ്ക്രാച്ചസും കാരണം ഇതിന് വരുന്നില്ല. അതുപോലെ തന്നെ അതൊക്കെ കണ്ടില്ല ഈ സ്ലൈഡിംഗ് ഒക്കെ ഇപ്പോഴും വർക്കിംഗ് ആണ്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഇവിടെ മൗസ് കൺട്രോൾസ് അതൊക്കെ ഇൻഫർമേഷൻ കൺട്രോൾസ് അത് ഞാൻ റിവ്യൂസ് കാര്യങ്ങളൊന്നും പറയുന്നില്ല. പിന്നെ ഇതിൻ്റെ ഹെഡ് ലാമ്പ് അതുപോലെ തന്നെ എഞ്ചിൻ്റെ കണ്ടീഷനൊക്കെ കാട്ടിത്തരാം. ഇത് ഞാൻ എഞ്ചിൻ ഒന്ന് ഓപ്പൺ ചെയ്തുതരാം, ബോണറ്റ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തുതരാം. ബോണറ്റ് ഓപ്പൺ ആയി പെടോ, ബോണറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ഇലക്ട്രിക് കണ്ടീഷനൊക്കെ ഇപ്പോൾ വർക്കിംഗ് ആണ്. അതൊക്കെ ഞാൻ കാട്ടിത്തരാം. എയർ സസ്പെൻഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് സ്റ്റഡാണ്. ഇതിൻ്റെ ബോണറ്റ് നോക്കുക, സോറി ഇതിൻ്റെ എഞ്ചിൻ ബാഗ് നോക്കി എത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന്. ഒരു ഡസ്റ്റ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നിർത്തിയിട്ടുണ്ട് ചെറിയ ചെറിയൊരു പൊടിയുള്ളൂ. എന്നാലും ഇതിൻ്റെ ആ ഒരു ക്വാളിറ്റി, ഒരു പോളിഷ്നെസ് അല്ലെങ്കിൽ ഒരു ഷൈനസ് ഒക്കെ നോക്കിയാൽ മനസ്സിലാത്രത്തോളം ഉണ്ട് എന്ന് വണ്ടി. ഇത് അത്യാവശ്യം 2 ലിറ്റർ വരുന്ന വാഹനം തന്നെ അത്യാവശ്യം നല്ലൊരു സ്പോർട്ടിനെസ് ഫീൽ ചെയ്യുന്ന വാഹനം കൂടിയാണ്. അതുപോലെ തന്നെ മൈലേജും കൂടിയുള്ള വാഹനം കൂടിയാണ് കേട്ടോ. ഇതിൻ്റെ ഒക്കെ ക്വാളിറ്റിയാണ്. ഇനി ഞാൻ ജസ്റ്റ് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് തരാം, എന്നിട്ട് ഇതിൻ്റെ എഞ്ചിന് എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. അച്ഛനെ മൈക്കൊന്ന് പിടിച്ചോ. അപ്പോൾ കണ്ടില്ലേ ഇതിൻ്റെ എൻജിൻ പാൻ്റെ ആ ഒരു എന്താ പറയുക ആ എൻജിൻ്റെ ഒക്കെ ഒരു ക്വാളിറ്റി കണ്ടില്ല. ഒരു 55,000 കിലോമീറ്റർ വണ്ടി ആകെ ഓടിച്ചുള്ളൂ. അപ്പോൾ ആ ക്വാളിറ്റി ബെൻസിലൊക്കെ 55,000 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുമല്ല. സോറി സി ക്ലാസ് അല്ല, ഇ ക്ലാസ് ആണ് നിങ്ങളെ മുന്നിലേക്കുന്നത്. ഇത് വലിയൊരു അവസരമാണ്. ഇപ്പോൾ വണ്ടി എടുത്ത് തോൽക്കാൻ ഫ്രീ നിങ്ങളെ കൊണ്ടുപോകുക. കാരണം സർവീസ് കഴിഞ്ഞ് എല്ലാ ചെക്കപ്പും കഴിഞ്ഞ് ഇൻഷുർ വരെ 2023 ഏപ്രിൽ വരെ ഉള്ള ഒരു വാഹനം കൂടിയാണത്. ഇപ്പോൾ അടുത്ത് നിങ്ങൾക്ക് ഏറെക്കാലം സിമ്പിളായിട്ട് ഓടിക്കാം, 50,000 കിലോമീറ്റർ ഓടിച്ചോളൂ. കയറി വന്നതിൻ്റെ ടൈമിംഗ് വെച്ചാൽ അല്ലെങ്കിൽ മേജർ സർവീസ് വരുന്ന 1 ലക്ഷം കഴിഞ്ഞിട്ടാണ്, ഒന്നെങ്കിൽ 1 ലക്ഷം അല്ലെങ്കിൽ 1,10,000ത്തിലാണ് ഇതിൻ്റെ മേജർ സർവീസും കാര്യങ്ങളൊക്കെ വരുന്നത്. എങ്കിലും വണ്ടിൻ്റെ കണ്ടീഷൻസ് ആണ്. ഇനി ഇതിൻ്റെ ലൈറ്റ്സൊക്കെ നോക്കിയാൽ മനസ്സിലാവും ഇതിൻ്റെ ലൈറ്റൊക്കെ ഇപ്പോഴും 100% വർക്കിംഗ് ആണ്. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഹൈ ബീം LED കാര്യങ്ങളൊക്കെ ഇട്ടുതരാം. ഹൈ ബീം LED ജസ്റ്റ് നോക്കി നമുക്ക് മനസ്സിലാവും എത്രത്തോളം കണ്ടില്ലേ ഫുള്ള് വർക്കിംഗ് ആണ്. ഈ ഒരു ഭാഗമൊക്കെ നോക്കിയാൽ ഫുള്ള് വൈറ്റ് ആണ്. അതുപോലെ തന്നെ ഫുള്ള് വർക്കിംഗ് ആണ്. ഇൻഡിക്കേറ്ററും വർക്കിംഗ് ആണ് കേട്ടോ. ഇൻഡിക്കേറ്ററും കൂടി ഇട്ടുതരാം. ഞാൻ അത് കാണിച്ചെന്നില്ല എന്നില്ല പരാതി വേണ്ട. കണ്ടില്ലേ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം മിററിലാണെന്നുണ്ടെങ്കിലും ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിലും ആൾ ഓവർ ഇപ്പോൾ അവർ ആ ഷൈനിങ് ഇപ്പോഴും നിലനിർത്തിക്കൊണ്ടാണ് ഈ ഒരു വാഹനം ഉള്ളത്. അത് ഞാൻ പറയാൻ കാരണം വെച്ചാൽ അത്രയും നീറ്റ് ആൻഡ് ക്വാളിറ്റി ആണ് ഈ ഒരു വാഹനം ഉള്ളത്. പിന്നെ ഇത്രയൊക്കെ തന്നെ ഇതിൻ്റെ മെയിൻ്റെനൻസ് ഏകദേശം വരാൻ സാധ്യത ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് വരുന്ന പേടി എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പാർട്സ് അത് ഞാൻ പറഞ്ഞു. മച്ചാനൊന്ന് ഇൻറ്റീരിയറിലേക്ക് കൊണ്ടുവന്നാൽ ആരെന്ന് വെച്ചാൽ ഫുള്ളി ഇലക്ട്രിക്കലി ആണ്. അതായത് ഈ സീറ്റും അതുപോലെ തന്നെ ഇതൊക്കെ ഇലക്ട്രിക്കലായിട്ട് അഡ്ജസ്റ്റബിൾ ചെയ്യണം. അപ്പോൾ അതൊക്കെ എപ്പോഴും വർക്കിംഗ് ആണ്, കണ്ടില്ല ഞാൻ ജസ്റ്റ് മൂവ് ആയതുകൊണ്ട് ഒക്കെ എപ്പോഴും വർക്കിംഗ് ആണ്. അതുപോലെ തന്നെ സൺറൂഫ് വരുന്ന വാഹനം കൂടിയാണ് ഇതെന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ കണ്ടില്ലേ ഇതൊക്കെ ഇലക്ട്രിക്കലി ആയിട്ടാണ് ഈ സ്റ്റീരിംഗ് വീൽ അഡ്ജസ്റ്റ് ചെയ്ത് ടോപ്പ് മോഡലാണ്. അതുപോലെ തന്നെ സൺറൂഫിൻ്റെ ബ്ലൈൻഡ് മാനുവൽ ആണെങ്കിൽ പോലും നമുക്ക് ഇതൊക്കെ ഓപ്പൺ ചെയ്യാവുന്നതാണ്.
ഇൻഡിക്കേറ്റർ ഓഫ് ആകട്ടെ. അതുപോലെ തന്നെ ചെറിയൊരു സ്ക്രീനും കാര്യങ്ങളും കൂടെ കാണാം. അതിൻ്റെ മൗസ് പാഡും കാര്യങ്ങളൊക്കെയാണ് ഇത് വരുന്നത്. ഇതൊക്കെ ഇലക്ട്രിക്കലി ആണ് വരുന്നത് കേട്ടോ. ആണല്ലേ സ്റ്റീരിംഗ് ഒക്കെ നമുക്ക് ഇപ്പോഴും വർക്കിംഗ് ആണ് അല്ലേ. ഏത് ഭാഗത്തൊക്കെ നമുക്ക് നീക്കാം ഇപ്പോഴും വർക്കിംഗ് ആണ്, കണ്ടീഷനാണ്. അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ഒരു നീറ്റ് നോക്കിയാൽ സെറ്റ്. ഇതൊക്കെ ലെതർ ആട്ടോ, ഇവിടെ ഒക്കെ ലെതറാണ്. ആരും ഇതൊരു പ്ലാസ്റ്റിക്കാണെന്ന് കരുതരുത്, ലെതർ തന്നെയാണ്. ഇപ്പോൾ അല്ല ബെൻസിൻ്റെ ക്വാളിറ്റി ഇൻറ്റീരിയർ ഇതിനുള്ളിൽ നമുക്ക് കിട്ടാവുന്നതാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് കാട്ടി കൊടുത്താടാ, ബാക്ക് സൈഡിൻ്റെ നീറ്റ് ആൻഡ് ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് അറിയാം. പിന്നെ കണ്ടില്ലേ ഈ ഒരു സീറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോഴും 100% നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് ഇവർ മെയിൻ ചെയ്തിരിക്കുന്നത്. ബാക്കിൽ കർട്ടനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡ്രൈവർ വെച്ച പോകണമെന്നുണ്ടെങ്കിൽ ബാക്കിൽ ഇരിക്കണമെന്നുണ്ടെങ്കിലും ബാക്കിൽ സൺലൈറ്റ് ഒന്നും അടിക്കൂല, അതിനുള്ള കർട്ടനും കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലൊരു ഇൻറ്റീരിയറാണ് ഈ ഒരു വാഹനം വരുന്നത്. അപ്പോൾ ഇത്രത്തെ ഇതിൻ്റെ മെയിൻ്റനൻസ് ഒന്ന് ഇതിൻ്റെ ടയർ നോക്കിയാൽ മതി. ബ്രേക്ക് പാഡൊന്നും ആരും വാറണ്ടിയിൽ മാറുമെന്ന് കരുതരുത്. ബ്രേക്ക് പാഡ് അതുപോലെ തന്നെ അങ്ങനത്തെ പീരിയോഡിക് സംബന്ധമായ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ പൈസ കൊടുത്ത് മാറ്റണം. പക്ഷേ അതൊന്നും തോനെ വരില്ല. പീരിയോഡിക് സർവീസ് ഏകദേശം 20,000 ആണ്, എഞ്ചിൻ ഓയിൽ അങ്ങനത്തെ സംഭവമൊക്കെ വരിക. അപ്പോൾ ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു മെയിൻ്റനൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. ഡേറ്റ് ഓഫ് ചെയ്യാൻ മറന്നു, വേറെ ഒന്നുമല്ല. അപ്പോൾ ഇത് ഏകദേശം 2015 CDI 250 ആണ് വരുന്നത്. ഈ ക്ലാസ് കേട്ടോ 2015. ഇതിവിടെ 55,000 kilometers ആകെ വണ്ടി ഓടിക്കണത്. പിന്നെ IDV വാല ഏകദേശം 1,633,000 ഉണ്ട്. ഈ IDV വാലയൊക്കെ നോക്കി കണ്ടാണ് ഇവർ വണ്ടിൻ്റെ ഈ റൈറ്റും കാലൊക്കെ കണ്ടുകൊണ്ട് ഫിക്സ് ചെയ്യുക. അപ്പോൾ പിന്നെ എന്താ പറയുക, ഇതിപ്പോൾ വാങ്ങുന്നവർക്ക് വാങ്ങാം. അതുപോലെ തന്നെ NOC എടുത്തു കൊടുക്കുക. അതായത് നിങ്ങൾ ആരിപ്പോൾ ഡൽഹി രജിസ്ട്രേഷനിലാണ് കിടക്കുന്നത്, ധാര വരുന്ന ഓരോ പേരിലേക്ക് സിമ്പിളായിട്ട് മാറ്റി കൊടുക്കാവുന്നതാണ് NOC എടുത്തു കൊടുക്കുക. വിത്ത് NOC ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 17,00,000 ഇവിടെ ചോദിക്കുന്ന പ്രൈസ്. പിന്നെ ചെറിയൊരു എന്ന് വെച്ചാൽ ഇത് ആകെ 52,000 kilometers ഓടിയിട്ടുള്ളൂ കേട്ടോ. 3,000 kilometers വെറുതെ കൂട്ടി 52,000 kilometers വണ്ടി ആകെ ഓടിയിട്ടുള്ളൂ. അപ്പോൾ ഈ ഇവിടെ ചോദിക്കുന്ന 17,00,000 ഇത് വരുന്നത്. എന്നാ വെച്ചാൽ വണ്ടി എടുത്തു വേണോ? ഇത് സിംഗിൾ ഓണർഷിപ്പും കൂടെ ഉണ്ട്. ഞാൻ പറഞ്ഞു ഡൽഹി വാഹനമാണ്, പ്രൈവറ്റ് യൂസ് ചെയ്ത വാഹനമാണ്, സിംഗിൾ ഓണർഷിപ്പാണ്. വെറും 52,000 kilometers ഓടിയിട്ടുള്ളൂ. വിത്ത് NOC 17,00,000 ഇവിടെ ചോദിക്കുന്ന പ്രൈസ്. പറഞ്ഞുതരാം, അത്രയും വലിയ ബ്രാൻഡാണ്. അപ്പോൾ ഇത് വാണ്ടവർക്ക് ഞാൻ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കുക. ഇത് വേറെ എവിടെയല്ല കിടക്കുന്നത്, കറോസ എന്ന ദുബായ് പടി, അതായത് പെരിന്തൽമണ്ണ ദുബായ് പടി, നിയർ EMS ഹോസ്പിറ്റൽ. ഒരു EMS ഹോസ്പിറ്റലിൻ്റെ ഒരു എടുത്തായിട്ടാണ് ഈ ഒരു ഷോപ്പ് കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണ്ടവർക്ക് ഞാൻ ജസ്റ്റ് നമ്പറൊക്കെ ഒന്ന് കൊടുക്കാം. എന്താ വെച്ചാൽ അതാ പാലക്കാട് റോഡാണ് കേട്ടോ, ഇത് പാലക്കാട് റോഡാണ്. പെരിന്തൽമണ്ണ എന്ന് വരുന്നതിൽ ഇത് പാലക്കാട് റോഡാണ്. പാലക്കാട് റോഡിൽ നിന്ന് നേരെ വന്നിട്ട് ഇടത്തേക്കല്ലേ, പാലക്കാട് നേരെ വന്നിട്ട് ഇടത്തേക്ക് തിരിക. ആണ് വാഹനത്തിൻ്റെ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് മെയിൻ്റനൻസ് ആൻഡ് ഒരു സെയിലിൻ്റെ എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെ. വണ്ടി ഞാൻ എന്തെങ്കിലും തെറ്റുണ്ട് ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ എന്താ പറയുക, ഇനി ഇതുപോലത്തെ കിടക്കാച്ചു കൂടി നമ്മുടെ ചാനൽ വരും, ഒന്ന് റിവ്യൂസ് വരും, അതുപോലെ തന്നെ മെയിൻ്റനൻസ് എക്സ്പ്ലനേഷൻ വരും, അത് പ്രീമിയം വരും, അതുപോലെ തന്നെ നോർമൽ വരും, അതുപോലെ തന്നെ സെയിൽസിനുള്ള വാറണ്ടി എല്ലാം വരും. അതിനായിട്ടൊക്കെ നമ്മുടെ ചാനൽ അടിച്ചോളും സബ്സ്ക്രൈബ് ബട്ടൺ, പൊളിച്ചോൾ ബെൽ ബട്ടൺ. വീണ്ടും അടുത്തൊരു വീഡിയോ കാണാം. ബൈ ബൈ, സീ യു സൂൺ.